ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈദ് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ ആലപ്പി മട്ടൺ ബിരിയാണി. ബിരിയാണികൾ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കുമെങ്കിലും കല്യാണ വീടുകളിലെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ അതുപോലെയാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. തുടങ്ങാം. ഇതിനായിട്ടൊരു 4 സവാളയാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു 2 സവാള ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് അടുത്തതായിട്ട് വേണ്ടത് 1 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നല്ലതുപോലെ ചതച്ച പേസ്റ്റ് എടുക്കുന്നുണ്ട്. മുളക് പൊടി എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നീട് വേണ്ടത് ഗരം മസാല പൊടിയാണ്. പിന്നീട് 1/2 കപ്പ് തേങ്ങ, 1 സ്പൂൺ വെള്ള കസൂസുമായിട്ട് പൊടി വറുത്തെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് ക്ലാസിക് റൈസ് 1 കിലോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് 1/2 മണിക്കൂർ സോക്കിയാനായിട്ട് വയ്ക്കാം. 1/2 കിലോ മട്ടൺ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് 1 സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. മല്ലിച്ചീര, പുതിന എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഒരു വലിയ പാനായിട്ടോ എടുക്കുന്നത്, ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ എണ്ണയിൽ കിടന്നിട്ട്. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 4 സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഈ മസാലയിൽ കിടന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് വരണ്ടു വരട്ടെ. സവാള ഇവിടെ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനെ ഈ മസാലയിൽ കിടന്ന് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. എണ്ണയിൽ കിടന്ന് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാല മൂത്ത് വരുമ്പോൾ അടുത്തതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഇറച്ചി വേവിക്കാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ടിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം ബാക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചീരയും പുതിനയും നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിനെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലകളെല്ലാം ആ ഇറച്ചിയിലൊന്ന് നല്ലതുപോലെ പിടിച്ച് വരട്ടെ. ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് 1 കപ്പ് തൈരാണ്. ഇതിനകത്ത് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരം തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടെ ചേർത്തിട്ട് ഈ മസാല നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇവിടെ ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെയും കസുകസിൻ്റെയും പൊടിയുണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോഴത്തേക്കാണ് ശരിക്കും ഇതിനൊരു കല്യാണ ബിരിയാണിയുടെ സ്മെല്ല് വരുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പ് പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർക്കുമ്പോഴത്തേക്ക് ആ പൈനാപ്പിളിൻ്റെ എസൻസൊക്കെ ഈ ഇറച്ചിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിന് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാള നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി സവാള നമുക്ക് ചോറിലിടാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാനിവിടെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബിരിയാണി ദമ്മ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. മൈദ മാവ്, ഗോതമ്പ് മാവ് ഏതെങ്കിലും നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിൽ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ അടച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ മറ്റേ ബിരിയാണി പൊട്ടിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ നിന്നാൽ നമ്മുടെ കൈ പൊള്ളും. അതുകൊണ്ടിട്ടാണ് അടച്ചു വെക്കുന്ന പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. എയർ ഒട്ടും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാവ് കൊണ്ടിട്ട് സീൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് ഇവിടെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളൊരു 80% മാത്രം വേവിലാണ് ഇത് ഊറ്റേണ്ടത്.
മസാലയിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമില്ലെങ്കിൽ മസാല അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയർ നമുക്ക് മസാലയുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു രണ്ട് ലെയർ റൈസ് ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ റൈസിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ അരി വേവിക്കാൻ നേരം ഒട്ടും നെയ്യ് ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്തിരിക്കുന്നത്. പിന്നീട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് പൈനാപ്പിളും വറുത്ത് വച്ചിരിക്കുന്ന സവോളയുമാണ്. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിച്ചീരയും പുതിനയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് പൊടിച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെയും കസവസിൻ്റെയും പൊടിയും കൂടെ ലേശം അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടുത്ത ലെയറ് ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്തില്ലെങ്കിൽ റൈസ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി വീണ്ടും നേരത്തെ പ്രോസസ്സ് ആവർത്തിക്കുക. അതായത് പൈനാപ്പിൾ ഇടുക, തേങ്ങാ പൊടിച്ചതിടുക, സവാള വറുത്തതിടുക, മല്ലിച്ചീര പുതിന ഇടുക, അങ്ങനെ എല്ലാം ഒരു ലെയറിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. പിന്നീട് ഇത് കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഗരം മസാല പൊടിയും കൂടി നമുക്ക് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ലാസ്റ്റത്തെ ലെയർ റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീടെല്ലാം പഴയതുപോലെ തന്നെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക, പൊരിച്ചു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം, തേങ്ങയുടെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം, മല്ലിച്ചീര പുതിന ചേർത്ത് കൊടുക്കണം. പിന്നീട് ലാസ്റ്റായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിരിക്കുന്നതും റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് നട്ട്സ് വറുത്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്ത് കൊടുത്ത് ദം ചെയ്യുന്ന പാത്രം, നമ്മൾ മാവൊട്ടിച്ച് വെച്ചിരിക്കുന്ന പാത്രം കൊണ്ട് അടച്ചു വെക്കുക. ഒരു പഴയ ദോശക്കല്ലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇതിനെ വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ബിരിയാണി 10 മിനിറ്റ് നമ്മൾ ദം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ തുറന്ന് നോക്കാം. ആഹാ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഇതിന് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കൂടുതലുള്ളത്. ഇനി ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. കറക്റ്റ് കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ അതേ സ്മെല്ല് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക് പറയുന്നു. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.